ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് ചെറിയ ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീടുകളിൽ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന ചോപ്പറൊക്കെ ആയാലും നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ റിപ്പയർ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, ഞാനിവിടെ എൻ്റെ ചോപ്പറിന് കേടായപ്പോൾ ഞാൻ എങ്ങനെയാണ് റിപ്പയർ ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിലൊക്കെ ചൂയിങ്കം പറ്റിപ്പിടിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് അത് നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കുന്നതെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. ഞാനിവിടെ ഒരു കേടായ ചോപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഇത് കേടായിട്ട് ഇത് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല, എന്നാലും ഇത് ഉപയോഗിക്കാനും പറ്റില്ല, ആ ഒരു രീതിക്കാണ് കേടായിട്ടുള്ളത്. അപ്പോൾ ഈയിടെയാണ് ഞാനിവിടെ ഒരു ഞാനൊരു വീഡിയോ കാണാനിടയായത്. ആ സമയത്താണ് ഞാൻ ഇതിനെന്താണ് കംപ്ലൈൻ്റ് നോക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ നിന്നല്ല കേട്ടോ ഇത് കംപ്ലൈൻ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ വീഡിയോയിൽ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ അവരുടെ ചരട് പകുതിയിൽ വെച്ച് പൊട്ടിപ്പോട്ട് അവർ വേറൊരു ചരട് വെച്ചിട്ട് അത് റെഡിയാക്കി എടുക്കുന്നതാണ് വീഡിയോയിൽ കാണിക്കുന്നത്. പക്ഷേ എൻ്റെ ഇവിടെ സംഭവിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു കണ്ടില്ലേ, ഈ ഒരു വലിക്കുന്ന ഒരു ഭാഗത്ത് നിന്ന് ഒരു പീസ് പൊട്ടിയിട്ട് ഇതിനുള്ളിലേക്കായി പോവുകയാണ് ചെയ്തിട്ടുള്ളത്, കണ്ടില്ലേ. അപ്പോൾ ഇതെന്ത് ചെയ്യാൻ പറ്റും, വലിച്ചെടുക്കാനാണ് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് ഈ ചരടൊന്ന് എങ്ങനെയും ഒന്ന് വലിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് കഷ്ടപ്പെട്ടൊന്ന് എടുക്കുന്നുണ്ട്. കാരണം ആ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു പീസ് ഉള്ളതുകൊണ്ട് തന്നെ കൈയൊക്കെ മുറിയാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത് വലിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി ഇതെന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിത് നല്ല പോലെ ഇത് വലിച്ച് പിടിക്കുക കേട്ടോ. ഒരാളുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കും. കാരണം ആ ചരടങ്ങ് വിട്ട് പോയാൽ അതങ്ങ് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറിപ്പോവും. അത് അതിനുശേഷം ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത് ഇതിന് തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിന് തന്നെ ഒന്ന് കെട്ടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ടിപ്സ് അത്രയേ ഉള്ളൂ. ഞാനിവിടെ ചെയ്തത് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നൊന്ന് മാത്രം. ഇതുപോലെ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് ഞാൻ പൊട്ടിച്ച് കളയുന്നില്ല കേട്ടോ. അപ്പോൾ അതുണ്ടാകുമ്പോൾ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ ആ ഒരു കെട്ട് അവിടെ നിൽക്കും. കാരണം നമ്മൾ നല്ല ശക്തിയിലൊക്കെ വലിക്കുന്നല്ലേ ഇത്. ചോപ്പർ അങ്ങനെയാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഞാനിവിടെ ഇത് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിപ്പോൾ നല്ല പോലെ വലിച്ച് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്, കണ്ടില്ലേ. വലിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ചോപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വെച്ച് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് നമുക്കിതൊന്ന് വലിച്ച് നോക്കാം. അപ്പോൾ അത് നല്ല പോലെ തന്നെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ അത് എൻ്റെ കംപ്ലൈൻറ്റ് ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇത് പൊങ്ങി നിൽക്കുന്ന പോലെ ഉണ്ട്, അതൊരു ബോറ് തോന്നുന്നുണ്ടെങ്കിൽ അതിനൊരു സ്റ്റിക്കർ എന്തെങ്കിലും ആ ഒരു കളറിലുള്ള തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഞാൻ അവിടെ ഇതൊന്നും ചെയ്തെടുക്കുന്നില്ല. ഇനി ഈ ഒരു ഭാഗം തന്നെ നമുക്ക് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ടും നമുക്ക് ഇതുപോലൊരു വള ഉപയോഗിച്ചിട്ട് നമുക്കിതിന് വളയ്ക്കൊന്ന് കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ആദ്യം അങ്ങനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെയാണ് എനിക്ക് ഈ ഒരു ഐഡിയ തോന്നിയിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഇതിലേക്ക് ഒരു സവാള ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ച് തരാം കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ ആദ്യം നമ്മൾ യൂസ് ചെയ്ത പോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സവാള ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതുപോലെ സവാള നല്ലപോലെ കട്ടായി കിട്ടിയിട്ടുണ്ട്. എനിക്ക് പറ്റിയിട്ടുള്ളൊരു കംപ്ലൈൻ്റാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെയാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പറ്റുകയാണെങ്കിൽ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു പീസ് കട്ട് ചെയ്ത ശേഷം ഇതുപോലെ വേറെ ഏതെങ്കിലും ഒരു സംഭവം കെട്ടിക്കൊടുത്താൽ മതി. പിന്നെ ഇതിനുള്ളിലാണ് കംപ്ലൈൻ്റ് വരുന്നതെങ്കിൽ ഈ ഒരു ഭാഗമുണ്ടല്ലോ, ഈ ഹോൾ വരുന്ന ഭാഗം ഒരു കത്തി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അത് തുറന്നെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിനുള്ളിൽ നമുക്കത് എന്താണ് കംപ്ലൈൻ്റ് എന്നുള്ളത് കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഞാനതൊന്ന് ചെയ്ത് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഈ ഒരു വീഡിയോ. ഇനി അടുത്ത ടിപ്സ്, നമ്മുടെ ഡ്രസ്സുകളിൽ ചുയിങ്ങമൊക്കെ പറ്റിപ്പിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക. ചുയിങ്ങം ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്നൊന്നും അത് നടത്തി മാറ്റാൻ വേണ്ടി പറ്റില്ല. നമ്മളിതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് എന്തായാലും അതിലൊരു ഭാഗം അതിന് മുകളിലുണ്ടാവും. അപ്പോൾ അങ്ങനെ തന്നെ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സ് നല്ല പോലെ മോശമായി വരിക ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ആ വലിച്ച് കയ്യിൽ കിട്ടിയതങ്ങ് മാറ്റിക്കളയാം. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് വെച്ച് കൊടുക്കുന്നത് ഒരു ഐസ് ക്യൂബാണ്, കണ്ടില്ലേ. ഐസ് ക്യൂബ് ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം കുറച്ച് സമയം ഇങ്ങനെ അമർത്തി പിടിച്ച് വെക്കുക. നല്ല പോലെ വെച്ച ശേഷം ഒരു ഒരു 10 സെക്കൻഡോളം വെച്ച് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്കിതൊന്ന് അടർത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല പോലെ ഇത് കല്ലിച്ച പോലെ വരും. അപ്പോൾ ഞാൻ കുറച്ച് സമയം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇത് അടർത്തിയെടുക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ഭാഗം കൂടെ അവിടെ ഒന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും അതിന് മുകളിലായിട്ട് ഐസ് ക്യൂബ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് മുഴുവനായിട്ട് ഇതിൻ്റെ ആ ഒരു ചുയിങ്ങത്തിൻ്റെ ആ ഒരു അംശം കളയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീൻസ് പാൻറ്റിലായാലും ഒക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് പോവുകയാണെങ്കിൽ, അതുപോലെ കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ കുട്ടികളൊക്കെ ചുയിങ്ങം ചവച്ച് കഴിഞ്ഞാൽ അവരത് ചിലപ്പോൾ ശരിക്കും കളയണമെന്നില്ല, ഇതുപോലെയാണ്. അതുപോലെ വേറെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ ഡ്രസ്സിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം, കണ്ടില്ലേ. ഇതിപ്പോൾ മുഴുവനും ഇവിടുന്ന് ഇതിൽ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും
ഐസ് ക്യൂബ് വെച്ച് ഒന്നോടൊന്ന് അരച്ചെടുത്ത സമയത്ത് മൊത്തത്തിൽ അങ്ങ് പോയി കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ടിപ്സ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയി കാണാം. അതുവരെയും ബൈ.